ഹലോ, എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമുക്ക് കാനഡയിലോട്ട് പോകാമെന്ന്. അപ്പം അതായത് ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയാൻ നേരത്ത് ടെമ്പററി റെസിഡൻറ്റ്. ടെമ്പററി റെസിഡൻറ്റ് അതായത് നിങ്ങൾക്ക് വിസിറ്റർ വിസ, അല്ലെങ്കിൽ പിന്നെ അവിടെ വർക്ക് പെർമിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് പറയാൻ നേരത്ത് ഇപ്പം ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയാൻ നേരത്ത് അതായത് മറ്റേ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് ഓപ്ഷനുണ്ട് നിങ്ങൾക്ക്. ടെമ്പററി റെസിഡൻ്റ് ആയിട്ടുള്ള മൂന്ന് ഓപ്ഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞണം. അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനിലും അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അതായത് അത് പെർമനൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ മൂന്ന് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് കാനഡയിൽ ചെന്നിട്ട് പെർമനൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പോകാനുള്ള വഴി എന്ന് പറയാൻ നേരത്ത് പെർമനൻ്റായിട്ട് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാമും പിന്നെ എന്ന് പറയാൻ നേരത്ത് ഫെഡറൽ സ്കിൽഡ് വർക്കേഴ്സ് പ്രോഗ്രാം. അപ്പം അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയാൻ നേരത്ത് ഒരു നോമിനി പ്രോഗ്രാമുണ്ട്. അത് വേറെ ഒന്നുമില്ല. ഇപ്പം നിങ്ങളിപ്പം ടൊറോണ്ടോ ആണ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് കാനഡ. കാനഡയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഇവിടുത്തെ ബോംബെ പോലെ, മുംബൈ പോലെ. അപ്പോൾ അവിടെ ഈ ടൊറോണ്ടോ എന്ന് പറയാൻ നേരത്ത് അത് മറ്റേ ഒണ്ടാറിയോ എന്ന പ്രൊവിൻസിലാണ് ടൊറോണ്ടോ കിടക്കുന്നത്. അപ്പോൾ ഒണ്ടാറിയോയുടെ നോമിനി പ്രോഗ്രാമായിട്ടും നിങ്ങൾക്ക് കാനഡയിലോട്ട് പോകാം, ടൊറോണ്ടോയിലോട്ട് പോകാം. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയാൻ നേരത്ത് അത് ആ പ്രൊവിൻഷ്യലിലെ ആ പ്രൊവിൻസ് അവിടുത്തെ ലേബറിൻ്റെ ആവശ്യം പോലെയാണ്. അങ്ങനെയാണ് ഈ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വരുന്നത്. കാനഡയുടെ പെർമനൻ്റ് റെസിഡൻസി പ്രോഗ്രാം എന്ന് പറയാൻ നേരത്ത് അതിനകത്ത് നാല് ക്രൈറ്റീരിയ ആണ്. ഒന്നെന്ന് പറയുന്നത് നാല് കണ്ടീഷൻസ്, അതായത് മെയിനായിട്ട് അവർ ചെക്ക് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ ഏജ് 23 to 33, അതൊന്ന്. പിന്നെ അതിനുള്ളിലുള്ളത്, പിന്നെയെന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്, അതായത് IELTS അല്ലെങ്കിൽ മറ്റേ ഫ്രഞ്ച്. പിന്നെയെന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്കില്ല്. ഇത് ഈ നാല് കണ്ടീഷൻ ലുക്ക് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് PR കിട്ടുന്നത്. നാല് ക്രൈറ്റീരിയ: നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷൻ, സ്കില്ല്, പിന്നെ ഇത് എൻ്റെ പേരെന്താ, പിന്നെ ലാംഗ്വേജ്. അതിന് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സിൻ്റെ ടോട്ടലില് അത് കൺസിഡർ ചെയ്തിട്ടാണ് ഇൻവിറ്റേഷൻ ടു അപ്ലൈ, അതിൻ്റെ PR വേണ്ടി ഇൻവിറ്റേഷൻ ടു അപ്ലൈ വരുന്നത്. പിന്നെ എന്ന് പറയാൻ നേരത്ത് അതായത് ഇൻവെസ്റ്റർ വിസ എന്ന് പറയാൻ നേരത്ത് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിട്ട് നിങ്ങൾ അതിൻ്റെ എംപ്ലോയറോ അല്ലെങ്കിൽ അതിനകത്ത് എംപ്ലോയി ആയിട്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാവുന്നതാണ്. അപ്പോൾ മീൻസ് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക്, അങ്ങനെ ഒരു PR കിട്ടാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇൻവെസ്റ്റർ വിസ വഴിയിലും നിങ്ങൾക്ക് അവിടെ പോയി PR കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുന്ന മുമ്പ് ഞങ്ങളുടെ സർവീസസ് പറഞ്ഞിട്ട്, അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഏത് രാജ്യത്തോട്ടുള്ള വിസ ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഫയൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പോകുന്ന രാജ്യത്തിൻ്റെ അവരെ മറ്റേ ഗവൺമെൻറ്റിൻ്റെ, അതായത് അതിൻ്റെ പ്രോസസ്സിങ്, അതായത് അതിൻ്റെ എംബസി ഏത് വിസയാണ് അതിൻ്റെ പ്രോസസ്സിങ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങളെ ഫയൽ പ്രിപ്പയർ ചെയ്യാന്നിട്ട് നിങ്ങളെ ഉൾക്കൊള്ളിച്ച് ആദ്യ സ്റ്റേജ് തൊട്ടും അവസാന സ്റ്റേജ് വരെ നിങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മറയില്ലാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. താങ്ക് യു.